ഇദ്ദേഹത്തിന്റെ ശില്പം കണ്ടിട്ട് ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ മലയാള അച്ചടി ഭാഷയുടെ പിതാവാണ് അദ്ദേഹം. അദ്ദേഹം ഒരു വൈദികനാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അനവധിയാണ്. പലതരത്തിലും കേരളത്തിൽ ആദ്യമായിട്ട് കടലാസിൽ കറുത്ത മഷിയിൽ ഒരു അച്ച് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. മൂല്യമുള്ള വസ്തുക്കൾ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി സംരക്ഷിച്ച് അത് നിലനിൽക്കണമെങ്കിൽ അത് എത്തേണ്ട കൈകളിൽ നിന്ന് എത്തണം. ബെഞ്ചമിൻ ബെയ്ലിയുടെ 200 വർഷം പുരാതനമായിട്ടുള്ള ഈ പ്രസ് ഇന്ന് നമുക്ക് കാണാൻ പാകത്തിന് നിലനിൽക്കുന്നത് അത് വേണ്ട രീതിയിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ്. നമ്മൾ സുനിലച്ചനാണ് ഇന്ന് അതിൻ്റെ ഒരു കാവൽക്കാരനായിട്ട് നമുക്കിവിടെ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. കാഴ്ചകൾ എന്തൊക്കെയാണ് വെച്ചാൽ നമുക്കിവിടെ കാണാനുള്ളത്? ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് നിങ്ങൾ ഈ വ്ളോഗ് ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്നതെന്നാണ്. നാളെ കഴിഞ്ഞ് 11 ഒക്ടോബർ ഇവിടെ കേരളത്തിൽ പ്രിൻറ്റിങ് ആരംഭിച്ചതിൻ്റെ 200 വർഷം പൂർത്തിയായിരുന്നു. 200 വർഷങ്ങൾക്ക് മുൻപ് ചർച്ച് മിഷണറി സൊസൈറ്റിയിലെ ഒരു മിഷണറിയായിരുന്ന ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന റവറൻ ബെഞ്ചമിൻ ബെയ്ലി കേരളത്തിൽ മലയാളത്തിൽ പ്രിൻറ്റിങ് ആരംഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്നൊരു പ്രിൻറ്റിങ് പ്രസ് വരുത്തി. ആ പ്രസ് കോട്ടയത്ത് ഈ ചാലുകുന്നിൽ എത്തിയത് 18 ആണ്, 200 വർഷങ്ങൾക്ക് മുമ്പ്. 18 ഈ വർഷം പൂർത്തിയാകുമ്പോൾ ഈ പ്രിൻറ്റിങ് പ്രസ് 3rd century കടക്കുകയാണ്. പ്രിൻറ്റിങ് എന്ന വളരെ വിപ്ലവകരമായൊരു ടെക്നോളജി ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപയോഗമാകുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. പ്രിന്റിങ് അത് ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ഈ CMS Press ഫാമിലി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മഹായുടെ ബിഷപ്പ്, ഈ പ്രസിൻ്റെ പേട്രൺ ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാൻ്റെ വളരെ സ്നേഹം നിറഞ്ഞ സ്വാഗതവും നിങ്ങളോട് അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് നിങ്ങളെ കാണണമെന്നുണ്ടായിരുന്നു, എന്നാൽ കോവിഡ് ബാധിതനാണ്, പ്രത്യേകമായി ശ്രദ്ധ കൊടുത്ത് അദ്ദേഹം ക്വാറന്റൈനിലാണ്. അതിൻ്റെ ഒരു മ്യൂസിയമായി ക്രമീകരിച്ചിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലായി 200 വർഷങ്ങൾക്ക് മുൻപ് മുതലുള്ള പ്രിന്റിങ് യൂണിറ്റ് മുതൽ ഈ സമീപകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ദശകങ്ങളിൽ വരെ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്തയുടെ ഒരു ഒരു നക്ഷത്രം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ ഓരോന്നായിട്ട് കാണണം. വളരെ വ്യക്തമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആദ്യം ഏത് പിന്നെ എങ്ങനെ എങ്ങനെയൊക്കെ നോക്കാം. റെഡൽ പ്രസ് എന്നറിയപ്പെടുന്ന ഈ കഴിഞ്ഞ ദശകം വരെയൊക്കെ ഉപയോഗത്തിലുണ്ടായിരുന്ന തരം പ്രിന്റിംഗ് പ്രസ്സാണിത്. ചെറിയ നോട്ടീസുകൾ, ബിറ്റ് നോട്ടീസുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന തരം പ്രിന്റിംഗ് പ്രസ്. ഇതാണോ കാലുകൊണ്ട് ചവിട്ടിയിട്ടുള്ള? കാലുകൊണ്ടും ചെയ്യാം. ചെയ്ത് കാണിക്കാൻ അതിനുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ആളുണ്ട്. ശ്രീ ജോസ് നമ്മളുടെ ഇപ്പോൾ നമുക്ക് DTP ആണ്, DTP കമ്പ്യൂട്ടറിലും പ്രിന്ററിലുമാണ് പ്രൂഫ് എടുക്കുന്നത്. എന്നാൽ അന്ന് കൈകൊണ്ട് അച്ചുകൾ നിരത്തിയിട്ട് അത് പ്രൂഫ് എടുക്കണമെങ്കിൽ അത് വീണ്ടും ഇലക്ട്രിസിറ്റിയുള്ള മെഷീനിലോ വേറെ മെഷീനിലേക്ക് വെക്കാതെ ഇവിടെ ഒരു പേജ് അല്ലെങ്കിൽ 2 പേജുകൾ മാത്രം പ്രൂഫ് വായിക്കുന്നതിന് പറ്റിയുള്ള
അതിനുവേണ്ടിയുള്ള മിഷനാണ്. ഇതും വളരെ പഴയ മിഷനായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ അവിടുന്ന് കൊണ്ടുവന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഇതിന്റെയൊക്കെ സംവിധാനങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവിടെ പരിപാലിക്കപ്പെട്ടിട്ടുണ്ട്. ലണ്ടൻ കണ്ടോ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഫിഗ്ഗിംഗ് ലണ്ടൻ. ലണ്ടനിലെ ഫിഗ്ഗിംഗ്സ് എന്നുള്ള ആ കമ്പനി ആണ് ഇത് മാനുഫാക്ചർ ചെയ്തത്. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ അരികുകൾ ഭംഗിയായി മുറിച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ആ പുസ്തകത്തിന്റെ പൂർണ്ണതയും ഭംഗിയും വരുന്നത്. ഇത് കട്ടിംഗ് മെഷീനാണ്, വളരെ പഴക്കമുള്ള, ഒരു പക്ഷേ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു കട്ടിംഗ് മെഷീനാണ്. ഇപ്പോൾ ഇതിനെല്ലാം യന്ത്ര സംവിധാനമായി, എന്നാൽ ഇലക്ട്രിസിറ്റി പോലും ഉപയോഗിക്കാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ ഈ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് അത് ചെയ്തത്. പഴയകാലത്തെ യന്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ അധ്വാനവും അത് ചേർന്ന് കഴിഞ്ഞാല് അത് മുന്നോട്ട് പോകുള്ളൂ. ഇത് പ്രസ് ചെയ്യാനുള്ള മെഷീനാണ്, അതായത് ബൈൻഡിങ്ങിന് ശേഷം പുസ്തകങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് പ്രസ് ചെയ്ത് വെച്ചാൽ അത് അത്രയും വെയിറ്റ് ഉണ്ടാകും. വെയിറ്റ് അതിൻ്റെ മുകളിൽ വന്ന് പ്രസ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് എടുത്തു കഴിയുമ്പോഴാണ് അതിൻ്റെ പശ ഒട്ടുകയും ഒക്കെ ചെയ്ത് അത് ഭംഗിയായ ഒരു ഷേപ്പിലേക്ക് വരും. പഴയ ഫിലിം ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന യൂണിറ്റാണിത്. ഫോട്ടോഗ്രാഫിയുടെ ഒരു പഴയ രൂപമാണ് വിക്ടോറിയൽ മെഷീനറി ലിത്തോടെക്സ്. ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാണ്. അത് മികച്ച ടെക്നോളജി എല്ലാം നമുക്ക് അധികം താമസിയാതെ കേരളത്തിൽ ലഭ്യമായിരുന്നു CMS ബസ്സിലൂടെ എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഇത് പ്രവർത്തിച്ച് കാണിക്കാൻ വേണ്ടി ചേട്ടൻ മഷിയും കടലാസും കൊണ്ടുവന്നിട്ടുണ്ട്. അച്ചുകൾ നിരത്തി വെച്ചിരിക്കുകയാണല്ലേ ഇത്? ഇത് എന്ത്, ഇരുമ്പിന്റെ ലെഡാണല്ലേ? ഓക്കെ, മലയാളമാണോ ഈ എഴുതി? മലയാളത്തിലെ മലയാളത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് പറയാം, 52 അക്ഷരങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് ചിഹ്നങ്ങളും. ഇത്രയും വിശാലമായിട്ടൊരു ഭാഷയെ അച്ചടിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാഹസികത തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മള് ഒന്ന് കാണുമല്ലോ. എന്നാല് ഇത്തിരി ബലം പിടിക്കുന്നുണ്ട്, 200 വർഷം പഴക്കമുള്ള ആളാണേ. ഓ, മഷി തേയിക്കാണല്ലേ. ഇത് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു യന്ത്രമാണ്. ആ, ഇങ്ങനെയായിരിക്കും പഴയ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിപിയും ഒരു ശൈലിയും. വായിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ മലയാളം. ഇക്കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മെഷീനാണ്. ഇതിൽ ഇവർ ആ മെഷീൻ ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പരുന്തിൻ്റെ ഒരു ശില്പമൊക്കെ ഇരുമ്പിൻ്റെയാണ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഇത് ഇത് എന്തിനുള്ളതാ? ഇത് പ്രസ്സിംഗ് ആണ്, ബൈൻഡിങ്ങിന് പ്രസ്സിംഗ് ഉപയോഗിക്കുന്നത്. അതങ്ങനെ കറക്കുമ്പോ ഒന്ന് കറങ്ങി കറങ്ങിയാ മുകളിലേക്ക് പോകുന്നു, മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ അകലം കൂടും അല്ലേ? അകലം കൂടും. വലിയ പുസ്തകങ്ങളൊക്കെ പ്രസ് ചെയ്യാൻ വേണ്ടി. വേറൊരു മെഷീൻ നമുക്കിവിടെ കാണാം. ഇതും ഇങ്ങനെ കൈകൊണ്ട് അലക്കാനും തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് എന്തെങ്കിലും ഉപയോഗിച്ചായിരുന്നു? ഇത് ബൈബിള് അങ്ങനെയുള്ള സംവിധാനത്തിന്റെ ഗിൽറ്റ് സംവിധാനം ഉണ്ട്, 3 വശം ഗിൽറ്റ് ഇടാൻ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനറി ഇന്നത്തെ കാലത്ത്. ഇത് വട്ടത്തിലാണ് കേട്ടോ അതിന്റെ ഉള്ളിലുള്ള മെഷീൻ ഉണ്ട്. അപ്പൊ പുസ്തകത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയായിരിക്കും അല്ലേ? പ്രൊട്ടക്ഷനും പിന്നെ ഭംഗിക്കും വേണ്ടിയിട്ടുള്ള ഒരു പെയിന്റ് ഗിൽറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളതെന്നുള്ളത് ഇവർ എത്രത്തോളം മൂല്യത്തോടെ ഇത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇക്കൂട്ടത്തില് ഏറ്റവും ആദ്യം ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതെന്നാണ് ചേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിന്റെ സംവിധാനങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. ഇതൊക്കെ എന്താ ഈ കാണുന്ന? ഇത് ലെഡ് കൊണ്ടുള്ള അക്ഷരങ്ങളാണ്, കമ്പോസ് ചെയ്യാനും ഇത് ഉപയോഗിച്ചാണ് കമ്പോസിങ്
ഓ ഇതിന് അക്ഷരങ്ങളുണ്ട്. നോക്കി നോക്കി കാണുന്നുണ്ടോ? ഇതുണ്ടോ? ഈ ഓരോ ഇത് ലെഡിന്റെ ബാറിന്റെ അറ്റത്ത് അത് നാല് എന്നുള്ള അക്കാണ്. ചെറിയ ചെറിയ ഓരോ അക്ഷരങ്ങൾ 3, 1 കുറെ നമ്പേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാല് മലയാളത്തിലെ പലതരത്തിലുള്ള അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ കുഞ്ഞു കുഞ്ഞിയായിട്ട് ലെഡിൽ കമ്പോസ് ചെയ്തൊക്കെയാണ്. അപ്പൊ നേരത്തെ ഇതാണ് ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ട് ഓരോ സെന്റൻസ് ഫോം ചെയ്യുക. ഓ നമുക്കിപ്പൊ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തെടുക്കാൻ എന്തെളുപ്പം. പണ്ടൊക്കെ ഓരോ അക്ഷരവും തെരഞ്ഞു പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ചാണ് ഒരു വാക്ക് ഉണ്ടാക്കുക. അങ്ങനെ വാക്കുകൾ വെച്ചിട്ട് വാചകങ്ങൾ ഉണ്ടാക്കിയൊക്കെയാണ് പ്രസ് അടിച്ചിരുന്നത്. ഓ ആ കാലഘട്ടത്തിലെ ആൾക്കാരുടെ ഒരു എഫേർട്ട് എത്രയായിരുന്നു. ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും ഉള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ്. എന്തായാലും സിംലക്ഷൻ നമുക്ക് വേണ്ടി വലിയ മൂല്യമുള്ള ഒരുപാട് സമയം പങ്കുവച്ചു. നമ്മൾ ഒരുപാട് നന്ദി രേഖപ്പെടുത്താണ്. എനിക്ക് തോന്നുന്നത് ഞാനാണ് നിങ്ങളോട് ട്രാവൽ ബുനിയയോട് നന്ദി പറയേണ്ടത്. കാരണം 200 വർഷത്തെ കേരള ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ CMS പ്രസിൽ വന്ന് കാണാൻ, അതിനെ നിങ്ങളുടെ 60,000 അതിൽ കൂടുതലോ ഉള്ളോ നിങ്ങളുടെ വ്യൂവേഴ്സിനോട് പറയാൻ നിങ്ങൾ കാണിച്ച താല്പര്യം കേരള ചരിത്രത്തോടുള്ള താല്പര്യം കൂടിയാണ്. അതോടൊപ്പം മിഷണറുമാർ എങ്ങനെ കേരള ചരിത്രത്തെ രൂപീകരിച്ചു എന്നതിനോടുള്ള താല്പര്യവുമാണ്. അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. എൻ്റെ ഇത് മാത്രമല്ല CSI മധ്യകേരള മഹാവിദ്യാലയത്തിൻ്റെ നന്ദി.